ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു മുട്ട കുറുമ ഉണ്ടാക്കണം, അതായത് എഗ് കുറുമ വളരെ സ്റ്റൈലിൽ നമ്മൾ തേങ്ങയ്ക്ക് നമ്മൾ വറുത്തരച്ചിട്ട് നല്ലൊരു സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു എഗ് കറി ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാകുന്ന വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ എത്ര വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയൊക്കെ പറ്റുന്ന വളരെ സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് എന്തിനു വേണമെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ദോശയോ ചപ്പാത്തിയോ ബൂരിയോ എന്ത് കൂടെ കഴിക്കാനും പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നമ്മൾ ഹോട്ടലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു എഗ് കുറുമ. അപ്പൊ ഇനി നേരെ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പൊ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം ഒന്ന് പറയാം. ഞാനൊരു വലിയ രണ്ട് സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കൂടി രണ്ടും പാടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കാണും. പച്ചമുളക് ഒരു നാല് പീസ് എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ മുളക് പൊടി വളരെ കുറച്ചല്ലേ ചേർക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ നാല് പീസ് എടുത്തത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ എരിവില്ലാത്ത മുളകാണെങ്കിൽ കുറച്ച് കൂടുതലെടുത്തോളൂ. അതുപോലെ തന്നെ ഒരു വലിയൊരു തക്കാളി, വലിയ തക്കാളിയാണ്, ഇത് ചെറുതാണെങ്കിൽ രണ്ട് പീസ് എടുക്കാം. ഇത് വലിയ തക്കാളി തന്നെ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആദ്യമേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി അതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റെടുക്കുക. അപ്പോൾ അത് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത സവോള ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊരു കുറുമ ഉണ്ടാക്കുമ്പോൾ തന്നെ ചെറിയ നന്നായിട്ട് മസാല വേവാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ വീഡിയോയിൽ പറയാറുള്ളതാണ്, ഉള്ളിയുടെ കൂടെ തന്നെ ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല മസാല പരുവത്തിൽ വഴറ്റിയെടുക്കുക. നമ്മളിതൊരു കുറുമയാണല്ലോ ഉണ്ടാക്കുന്നത്, നല്ല തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ അതാണ് നമ്മൾ ഇത്രയും ഉള്ളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്ന് പറയാൻ കാരണം. ഇപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിനായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് മസാല ആഡ് ചെയ്യാം. ഞാൻ ഒരു അര ടേബിൾ സ്പൂണ് മസാല മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്, അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എൻ്റെ പച്ചമുളക് മാറുന്നവരെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഞാൻ ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതിനൊരു ചിക്കൻ്റെ ഒരു ചിക്കൻ കറിയുടെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അതിൻ്റെ ശേഷം ഒരു അര ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അവസാനമായിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂണോളം ചേർത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ പച്ചമുളക് കൂടുതൽ ചേർത്തുകൊണ്ട് തന്നെ ഇതൊരു യെല്ലോ കളറിലാണല്ലോ ഈ കറി ഉണ്ടാവുക. അപ്പോൾ തന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് വേറൊരു കളറായി വരും. അതായത് മുളക് പൊടി ചേർക്കണം, പച്ചമുളക് ചേർത്ത് കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് തക്കാളി നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. തക്കാളി ഇതിൽ കാണാൻ തന്നെ പാടില്ല, ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ അത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കണം, എന്നാൽ പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും. അത് നന്നായിട്ട് തക്കാളിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒഴിക്കുന്നത് വെള്ളം ഒഴിക്കണം. വെള്ളം ഞാൻ ഒരു ഗ്ലാസ്സോളം വെള്ളം ഞാൻ നേരത്തെ ഇവിടെ നമ്മൾ ഇത് ചൂടാക്കി വെച്ച വെള്ളമാണ്. ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വേറൊരു പാത്രത്തിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും, അതാണ് പറയുന്നത്. ഇപ്പോൾ ഇത് തിളക്കുന്ന സമയം കൊണ്ട് ഞാനൊരു തേങ്ങയുടെ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണ് പെരിഞ്ചീരകമാണ്, വലിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് വറുത്തെടുത്തിട്ടാണ് നമ്മളിത് അരക്കണം കേട്ടോ. അപ്പോൾ അതിനൊന്ന് വറുത്തെടുത്തിട്ട് വരാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന ഒരു ചട്ടിയിട്ട് വറുത്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് പുഴുങ്ങി വെച്ച മുട്ട അതിലോട്ട് ആഡ് ചെയ്യാം. മുട്ട ആഡ് ചെയ്യുമ്പോൾ ഈ സമയത്ത് ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ തിളക്കുന്ന സമയം കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ മസാലയുടെ ഒരു കളറൊക്കെ അതിലേക്ക് ഇങ്ങനെ മാറി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടപ്പം ആഡ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇത് തിളക്കുന്ന നേരം കൊണ്ട് അവസാനമായിട്ട് ഞാൻ കുറച്ച് ഗരം മസാല ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വിട്ടാൽ മതി. ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത തേങ്ങ ഇതിലോട്ട് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. നമ്മൾ ആ മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച്
ഇനി ഇത് അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൾമോസ്റ്റ് നമ്മളെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തിളച്ച് പൊന്തുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യുക. അതിനു മുമ്പായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. തേങ്ങ അരച്ച് കഴിഞ്ഞാൽ കൂടുതൽ തിളക്കാൻ പാടില്ല എന്നല്ല പറയാറില്ല, അപ്പോൾ അധികം തിളക്കൊന്നും വേണ്ട. ഇപ്പോൾ നമ്മുടെ കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ നമുക്കത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ, കറി ഒരു നല്ല തിക്നെസ് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടി നന്നായിട്ട് ടൈറ്റായിട്ട് വരും കേട്ടോ. നമ്മളിത് തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നുകൂടി കറി ടൈറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം എടുത്തു. നല്ല കറിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ നേരെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് ശേഷം ഒരു ബെൽ ബട്ടണും കൂടി വരും, അതിലും കൂടി പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ആ 3 ഓപ്ഷനിലും മുകളിലുള്ള ആളെന്നുള്ള സെലക്ട് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഇഷ്ടപ്പെട്ട എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.